നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻവേഴ്സ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് എന്താണ് ഇൻവേഴ്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോളിക്യൂളുമേ നമ്മൾ ഒരു സിമ്മെട്രി ഓപ്പറേഷൻ പെർഫോം ചെയ്തു, അതിനുശേഷം നമ്മൾ മറ്റൊരു സിമ്മെട്രി ഓപ്പറേഷനും കൂടി പെർഫോം ചെയ്യുകയാണ് മോളിക്യൂളുമേ. അപ്പം അങ്ങനെ രണ്ടാമതൊരു സിമ്മെട്രി ഓപ്പറേഷൻ ആ മോളിക്യൂളുമേ പെർഫോം ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത സിമ്മെട്രി ഓപ്പറേഷൻ്റെ കംപ്ലീറ്റ് ഇഫക്റ്റിനെയും അത് മാറ്റുകയാണ്. ഫസ്റ്റ് ഓപ്പറേഷനെ ആ ഇഫക്റ്റിനെ ആ മോളിക്യൂളുമുണ്ടായ ഇഫക്റ്റിനെ സെക്കൻഡ് ഓപ്പറേഷൻ വഴി മൊത്തമായി മാറ്റുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതൊരു ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ്. സെക്കൻഡ് ഓപ്പറേഷനെ നമുക്കൊരു ഇൻവേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പം രണ്ട് ആദ്യം നമ്മളൊരു ഓപ്പറേഷൻ ചെയ്തു ഒരു മോളിക്യൂളുമേ, അതിനുശേഷം നമ്മൾ രണ്ടാമതും ഒരു ഓപ്പറേഷനും കൂടി ചെയ്യുകയാണ്. പക്ഷേ ഈ രണ്ടാമത് ചെയ്ത ഓപ്പറേഷൻ ആദ്യം ആ മോളിക്യൂളുമ നടത്തിയ ഓപ്പറേഷൻ്റെ കംപ്ലീറ്റ് ഇഫക്റ്റിനെയും നള്ളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ദ സെക്കൻഡ് ഓപ്പറേഷൻ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആദ്യം നടത്തിയ ഓപ്പറേഷനാണ് ദാ ഇവിടെ എ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത് നടത്തുന്ന ഓപ്പറേഷനാണ് നമ്മൾ എക്സ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? രണ്ടാമത് നടത്തിയ ഓപ്പറേഷനെ ആണ് നമ്മൾ കാണിക്കുക മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുമ്പോൾ എക്സ് ഇൻറ്റു എ അല്ലേ. ഇതിൻ്റെ അർത്ഥം ആദ്യം നടത്തിയത് എ എന്ന് പറയുന്ന ഓപ്പറേഷൻ, പിന്നീട് നടത്തിയത് എക്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഐഡൻറ്റിറ്റി ഇ ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്. അതായത് ഒരു ഓപ്പറേഷൻ എ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു മോളിക്യൂളുമേ നടത്തി പെർഫോം ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ അനദർ ഓപ്പറേഷൻ എ എക്സ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? എക്സ് റിട്ടേൺസ് ഓൾ ദ ആറ്റംസ് ഓഫ് ദ മോളിക്യൂൾ ബാക്ക് ടു ഇറ്റ്സ് ദെയർ ഒറിജിനൽ പൊസിഷൻ അല്ലേ. എ എന്ത് വ്യത്യാസമാണോ ആ മോളിക്യൂളുമ വരുത്തിയുള്ളത് ആ വ്യത്യാസങ്ങളെയൊക്കെ എക്സ് തിരിച്ച് പണ്ടത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ കൊണ്ട് വന്നെത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? എക്സ് ഈസ് സെറ്റ് ടു ബി ദ ഇൻവേഴ്സ് ഓഫ് എ. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ദാ ഇവിടെ വേറൊരു നൊട്ടേഷൻ വന്നിട്ടുണ്ട് എ എക്സ്. എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഒരു മോളിക്യൂളുമ നടത്തി, അതിനുശേഷം നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആ മോളിക്യൂളുമ തന്നെ നടത്തുകയാണെങ്കിൽ എക്സ് ഉണ്ടാക്കിയ വ്യത്യാസം എന്താണോ അതിനെയൊക്കെ എ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തുമ്പോൾ നള്ളിഫൈ ചെയ്ത് കളയുകയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ എ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ എക്സ് എനിയും എ എക്സിനെയും ഒക്കെ ആദ്യം ഉണ്ടാക്കിയ ഓപ്പറേഷനെ രണ്ടാമത് ഉണ്ടാക്കിയ ഓപ്പറേഷൻ നടത്തിയ ഓപ്പറേഷൻ നള്ളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? രണ്ടാമത് നടത്തിയത് ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് എക്സിൻ്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആണ് എ, അല്ലെങ്കിൽ എയുടെ ജസ്റ്റ് ഇൻവേഴ്സ് ആണ് എക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കാം എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് അല്ലേ. എ ഇൻവേഴ്സ് നടത്തുമ്പോഴാണ് നമുക്ക് എക്സ് കിട്ടുന്നത്. ഓക്കെ, അതായത് എ ഇൻവേഴ്സ് ഇൻ ടു എ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ ഇൻ ടു എ ഇൻവേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ എന്ന് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഓപ്പറേഷനും അതിൻ്റെ ഇൻവേഴ്സും, ഒരു ഓപ്പറേഷനാണ് എ, അതിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത്? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിറ്റിയോട് ഈക്വൽ ആവും ചെയ്യുന്നു. മീൻസ് അതിലൊന്നും നടത്തിയിട്ടില്ല അല്ലേ. എ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തിയ എല്ലാ ഇഫക്റ്റിനെയും എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നള്ളിഫൈ ചെയ്ത് കളയാണ് അല്ലേ. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻ ടു എ ഈസ് ഈക്വൽ ടു എന്താണ്? ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ എ ഇൻ ടു എ ഇൻവേഴ്സും ഇതിനോട് ഈക്വൽ ആണ്, ഐഡൻറ്റിറ്റി ഈക്വൽ ആണ്. അതായത് അത്തരത്തിലുള്ള ഓപ്പറേഷൻസ്, അതായത് ഓപ്പറേഷൻ ആൻഡ് ഇൻസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും? കമ്മ്യൂട്ട് ചെയ്യും. എല്ലാ ഓപ്പറേഷൻസും അത്തരത്തിലുള്ളത് എന്ത് ചെയ്യും? കമ്മ്യൂട്ട് ചെയ്യും. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് എ ഇൻവേഴ്സ് ഇൻ ടു എ ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻവേഴ്സ്. അതായത് ദീസ് ടു ഓപ്പറേഷൻസ് കമ്മ്യൂട്ട് ഈച്ച് അതർ. ഓക്കെ, ഇനി നമുക്കറിയാം സി ടു സ്ക്വയർ, അതായത് രണ്ട് പ്രാവശ്യം സി ടു നടത്തുക. ആദ്യം നമ്മളൊരു സി ടു നടത്തി, പിന്നെ നമ്മൾ വീണ്ടും സി ടു നടത്തുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ,